വിവരദോഷം ഇപ്പൊ ഗവർണർ ആണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. ഭരണഘടനയിൽ ഒരുപാട് രസങ്ങളുണ്ട്, ഭരണഘടന എല്ലാവരും വായിക്കണേ. ഭരണഘടനയിലെ ഒരു പ്രത്യേകത, എം എൽ എ ആകണമെങ്കിൽ, എം പി ആകണമെങ്കിൽ, തദ്വാര മന്ത്രിയാവണമെങ്കിൽ, മുഖ്യമന്ത്രി ആവണമെങ്കിൽ, കാരണം എം എൽ എ ആവണമല്ലോ, മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രിയാവണമെങ്കിൽ, പ്രധാനമന്ത്രി ആവണമെങ്കിലും ഒക്കെ, കേന്ദ്രമന്ത്രി ആവണമെങ്കിൽ, സ്പീക്കർ ആവണമെങ്കിലും ഒക്കെ എന്ത് വേണം, എം പി ആവണം. അപ്പോ ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അത് ഭരണഘടന പറയുന്നുണ്ട്, ഭരണഘടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത എന്താണ്? ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം, ചിത്തഭ്രമം ഉണ്ടാവാൻ പാടില്ല, ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ചിത്തഭ്രമം ഉള്ള ആളാണെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ പറ്റില്ല. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ, അത് ഗവർണറാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല.